श्रीमद्भगवद्गीता अथ पञ्चदशो अध्यायः पुरुषोत्तमयोगः श्रीभगवानुवाच ऊर्ध्वमूलमथस्याह अश्वत्थं प्राहुरव्ययं छन्दांसि यस्य पर्णानि यस्तं वेद स वेदविद् ഭഗവാൻ പറഞ്ഞു, ഈ സംസാരത്തെ ശാഖകൾ താഴെയും വേരുകൾ മുകളിലുമായുള്ള നാശമില്ലാത്ത ഒരു അരയാൽ വൃക്ഷമായും വേദങ്ങളെ അതിൻ്റെ ഇലകളായും പറയുന്നു. ഈ വൃക്ഷത്തെ അറിയുന്നവൻ വേദങ്ങളെ അറിയുന്നവനാണ്. അധശ്ചോർദ്ധം പ്രസൃതാസ്തസ്യ ശാഖ ഗുണപ്രവൃത്ത വിഷയപ്രവാലഹ അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധിനി മനുഷ്യലോകേ. ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ശാഖകൾ മുകളിലും താഴെയുമായി പരന്നുകിടക്കുന്നു. വിഷയങ്ങളാണ് അതിൻ്റെ തളിരുകൾ. കർമ്മത്തോട് ബന്ധപ്പെട്ടവയാണ് അതിൻ്റെ വേരുകൾ. മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ന രൂപമസ്യേഹ തദോപലഭ്യതേ നാന്ദന ചാദീർണ ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേണ ചിത്വ തദ പദം തത് പരിമാർഗിതവ്യം യസ്മിൻ യദാന നിവർത്തന്തി ഭൂയഃ തമേവ ജാദ്യം പുരുഷം പ്രബദ്ധേ യദാ പ്രവൃത്തിം പ്രസൃതാ പുരാണി. ഇഹത്തിൽ അതിൻ്റെ രൂപവും ആദിയും അന്തവും അസ്തിത്വവും അങ്ങനെ അറിയപ്പെടുന്നില്ല. വൈരാഗ്യമാകുന്ന ആയുധത്താൽ വേരുറച്ച ഈ അശ്വത്ഥ വൃക്ഷത്തിനെ മുറിച്ചതിനു ശേഷം യാതൊരു പരമപദത്തെ പ്രാപിച്ചാൽ പിന്നീട് തിരിച്ചു വരവില്ലയോ? അതിനെ തേടേണ്ടതാണ്. അതിനായി അനാദിയായ ഈ സംസാരത്തിന് ഉറവിടമായ ആദ്യ പുരുഷനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. നിർമാനമോഹാജിതസംഗദോഷ അധ്യാത്മം നിത്യ വിനിവൃത്തകാമാഹ ദ്വന്ദൈർ വിമുക്ത സുഖദുഃഖ സംജയിർ ഗച്ഛന്ത്യ മൂഢപദമവ്യയം തത്. അഭിമാനം മോഹം എന്നിവയിൽ നിന്ന് മുക്തരും സംഗമാകുന്ന ദോഷത്തെ ജയിച്ചവരും സദാ ആത്മനിഷ്ഠരും കാമമില്ലാത്തവരും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളിൽ നിന്ന് മുക്തരും വ്യാമോഹമില്ലാത്തവരുമായ മഹാന്മാർ ആ പരമപദത്തെ പ്രാപിക്കുന്നു. ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകാഹ യജ്ഞത്വാന നിവർത്തന്തേ തദ്ധയമാ പരമം മമ. യാതൊന്നിനെ സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ പ്രകാശിപ്പിക്കുന്നില്ലയോ? യാതൊന്നിനെ പ്രാപിച്ചാൽ തിരിച്ചു വരവില്ലയോ? അതാണ് എൻ്റെ പരമമായ പദം. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനാഹ മനഷഷ്ടാണിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. എൻ്റെ തന്നെ സനാതനമായ അംശമായ ജീവലോകത്തിൽ ജീവനായിട്ട് അഞ്ചിന്ദ്രിയങ്ങളെയും മനസ്സിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. ശരീരം യഥവാപ്നോതി യച്ചാപ്യുത്ക്രമാദീശ്വരാഹ ഗൃഹീതൈതാനി സംയാതി വായോർഗന്ധാനിവാശയാത്. ഈശ്വരൻ ശരീരത്തെ പ്രാപിക്കുമ്പോഴും വിട്ടുപോകുമ്പോഴും പുഷ്പത്തിൽ നിന്ന് വായു ഗന്ധത്തെ എന്ന പോലെ ഇവയെയെല്ലാം കൊണ്ടുപോകുന്നു. ശ്രോത്രം ചു സ്പർശനം ച രസനം ഘ്രാണമേവജ അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവദേ. ഈ ജീവൻ ചെവി കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് എന്നീ അഞ്ച് ഇന്ദ്രിയങ്ങളെയും
മനസ്സിനെയും ആശ്രയിച്ച് വിഷയങ്ങളെ അനുഭവിക്കുന്നു. ഉത്ക്രാമന്തം സിതം വാഭി മുജ്ഞാനാം വാ ഗുണാനിതം വിമൂഢാനാനു പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാഃ. ശരീരം വിട്ടുപോകുന്നതോ ശരീരത്തിലിരിക്കുന്നതോ വിഷയങ്ങൾ അനുഭവിക്കുന്നതോ ഗുണങ്ങളോട് കൂടിയിരിക്കുന്നതോ ആയ ഈ ജീവനെ അജ്ഞാനികൾ അറിയുന്നില്ല. ജ്ഞാനദൃഷ്ടിയുള്ളവർ മാത്രം ഇതിനെ കാണുന്നു. യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്തചേതസാഹ. സിദ്ധിക്കായി പ്രയത്നിക്കുന്ന യോഗികൾ തങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജീവനെ കാണുന്നു. എന്നാൽ അധികാരികളായ മൂഢന്മാർ പ്രയത്നിച്ചാലും ഈ ജീവനെ കാണുന്നില്ല. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യച്ചന്ദ്രമസി യച്ചാനൗ തത്തേജോ വിധിമാമകം. ഈ ലോകത്തെ ആഗമാനം പ്രകാശിപ്പിക്കുന്ന സൂര്യൻ്റെ തേജസ്സും ചന്ദ്രനിലും അഗ്നിയിലുമുള്ള തേജസ്സും എൻ്റേത് തന്നെ എന്നറിയൂ. ഗാമവിശ്യജഭൂതാനി ധാരായാമ്യഹമോജസ ഉഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാരസാത്മകാഹ. ഞാൻ ഓജസ്സായി ഭൂമിയിൽ പ്രവേശിച്ച് ജീവജാലങ്ങളെ നിലനിർത്തുകയും രസാത്മകനായ ചന്ദ്രനായി എല്ലാവിധ സസ്യങ്ങളെയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതാഹ പ്രാണാപാന സമായുക്ത വജാമ്യന്നം ചതുർവിധം. ഞാൻ പ്രാണികളുടെ ശരീരങ്ങളിൽ അഗ്നിയുടെ രൂപത്തിലിരുന്ന് പ്രാണൻ അപാനൻ എന്നിവയോടു ചേർന്ന് നാലുതരത്തിലുള്ള ഭക്ഷണത്തെയും ദഹിപ്പിക്കുന്നു. സർവചാഹ്യം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമോഹനഞ്ച വേദശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദാവിദേവജാഹം. ഞാൻ സർവരുടെയും ഹൃദയത്തിൽ സന്നിഹിതനാണ്. ഓർമ്മ അറിവ് മറവി എന്നിവയുണ്ടാകുന്നതും എന്നിൽ നിന്നാണ്. എല്ലാ വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടവൻ ഞാനാണ്. വേദത്തിൻ്റെ കർത്താവും വേദജ്ഞനും ഞാൻ തന്നെയാണ്. ദ്വാവിമൗ പുരുഷൌ ലോകേ ക്ഷരശ്ചാക്ഷരയേവ ച ക്ഷര സർവാണി ഭൂതാനി ക്ഷര ഉച്ചതേ. ക്ഷരൻ അക്ഷരൻ എന്നീ രണ്ട് പുരുഷന്മാരാണ് ഈ ലോകത്തിലുള്ളത്. എല്ലാ ജീവജാലങ്ങളും ക്ഷരപുരുഷനാണ്. നാശരഹിതനും കൂടസ്ഥനുമായ ആത്മാവാണ് അക്ഷരപുരുഷൻ. ഉത്തമ പുരുഷസ്തന്യ പരമാത്മേത്യുദാഹൃദാഹ യോ ലോകത്രയമാവിശ്യ ഭർത്തവ്യയ ഈശ്വരാഹ. മൂന്ന് ലോകങ്ങളെയും വ്യാപിച്ച് അവയെ ഭരിക്കുന്ന നാശരഹിതനും പരമാത്മാവെന്ന് വിളിക്കപ്പെടുന്നവനുമായ ഈശ്വരൻ മേൽപ്പറഞ്ഞ രണ്ട് പുരുഷന്മാരിൽ നിന്നും ഭിന്നനായ ഉത്തമ പുരുഷൻ. യസ്മാദക്ഷരമതീതോഹ അക്ഷരാധവിജോത്തമാഹ അതോസ്മി ലോകേ വേദേജ പ്രതിത പുരുഷോത്തമാഹ. ക്ഷരത്തിനതീതനും അക്ഷരത്തിനേക്കാൾ ഉത്തമനുമായതിനാൽ ഞാൻ ഈ ലോകത്തിലും വേദത്തിലും പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നു. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സസർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹേ ഭാരത പുരുഷോത്തമനായ എന്നെ ഇപ്രകാരം മോഹരഹിതനായ യാതൊരുവനാണോ അറിയുന്നത്? എല്ലാം
അറിഞ്ഞവനായ അവൻ എല്ലാ ഭാവത്തിലും എന്നെ ഭജിക്കുന്നു. ഇതി ഗുഹ്യതമം ശാസ്ത്രമിതമുക്തം മയാനഖ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാദ് കൃതകൃത്യശ്ച ഭാരത. ഹേ ഭാരത, ഇപ്രകാരം ഞാൻ ഉപദേശിച്ച തികച്ചും രഹസ്യമായ ഈ ശാസ്ത്രത്തെ അറിയുന്നവൻ ബുദ്ധിമാനായും കൃതകൃത്യനായും ഭവിക്കുന്നു. ഓം തത്സദ് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോ അധ്യായഃ.